പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഓറിയൻ്റൽ ഇൻഷുറൻസിൻ്റെ പോളിസികൾ അല്ലെങ്കിൽ ഓറിയൻ്റൽ ഇൻഷുറൻസിലേക്ക് കൺവേർട്ട് ചെയ്ത് വരുന്ന മറ്റുള്ള കമ്പനികളുടെ പോളിസികൾ ഓൺലൈനായിട്ട് എങ്ങനെ റിന്യൂ ചെയ്യാം എന്നുള്ള കാര്യമാണ് ഞാനിപ്പോൾ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. നമുക്ക് മൊബൈലിനകത്തുള്ള ഗൂഗിൾ ക്രോം ഉപയോഗിച്ച് ഓറിയൻ്റൽ ഇൻഷുറൻസ് .org.in എന്നുള്ള വെബ്സൈറ്റിൽ കയറിയാൽ നമുക്ക് ഓറിയൻ്റൽ ഇൻഷുറൻസിൻ്റെ പോർട്ടലിലേക്കുള്ള വാതിൽ തുറന്നു കിട്ടും. അതിനകത്ത് നമ്മൾ ലോഗിൻ ചെയ്യുന്നു. ഏജൻ്റായിട്ടാണ് ലോഗിൻ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ യൂസർ നെയിം പാസ്വേഡും ഉപയോഗിച്ച് നമ്മൾ ലോഗിൻ ചെയ്യുന്നു. അതിനകത്ത് വ്യത്യസ്തമായ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അതിനകത്ത് ചെയ്യാൻ പറ്റും. നമുക്ക് ഇതിനകത്ത് നമ്മൾ ചെയ്യുന്നത് ബൈ ആൻഡ് റിന്യൂ പോളിസി എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുത്തു. ഏറ്റവും അവസാനമാണ് അതുമായിട്ട് ബന്ധപ്പെട്ട ലിങ്കുകൾ കിടക്കുന്നത്. ഓറിയൻ്റൽ ഇൻഷുറൻസിൻ്റെ സെയിം പോളിസി ആണെങ്കിൽ റിന്യൂ എക്സിസ്റ്റിംഗ് പോളിസി എന്നുള്ളതും, മറ്റ് കമ്പനികളുടേതാണെങ്കിൽ റിന്യൂ എക്സിസ്റ്റിംഗ് പോളിസി ഫ്രം അതർ കമ്പനീസും ക്ലിക്ക് ചെയ്യുക. നമുക്കിവിടെ ഓറിയൻ്റലിൻ്റെ തന്നെ പോളിസിയാണ് പുതുക്കാനുള്ളത് എന്നുള്ളത് കൊണ്ട് എക്സിസ്റ്റിംഗ് പോളിസി ഫ്രം ഓറിയൻ്റൽ ഇൻഷുറൻസ്. അതിനകത്ത് നമുക്ക് പ്രീവിയസ് പോളിസി നമ്പർ ഡയൽ ചെയ്യുക. പഴയ പോളിസി നമ്പർ 164 ആണ്. പോളിസി നമ്പർ അവിടെ വന്നു. എൻ്റെ എക്സിസ്റ്റിംഗ് പോളിസി നമ്പറായിട്ട് വന്നിട്ടുണ്ട്. ദെൻ റിന്യൂ കൊടുക്കുക. ഒന്നുകൂടി ഉറപ്പാക്കുക ആ പഴയ പോളിസി നമ്പറും ആ ഇൻഷുർഡ് നെയിമും സെയിം തന്നെയല്ലേ എന്ന്. തൊട്ട് താഴെ ജി എസ് ടി നമ്പർ ഉണ്ടെങ്കിൽ കൊടുക്കാം. ആധാർ നമ്പർ ഓപ്ഷനിലാണ്, വേണമെങ്കിൽ കൊടുക്കാം, വേണ്ടെങ്കിൽ വേണ്ട. തൊട്ട് താഴെ പെർസെൻറ്റേജ് നമുക്ക് സെലക്ട് ചെയ്യുക. നമുക്ക് ഇത്തരം വണ്ടികൾക്ക് സാധാരണ 60 വരെ ഡിസ്കൗണ്ട് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളിവിടെ 60% ഡിസ്കൗണ്ട് കൊടുത്തു. ഒന്നും കൂടെ ആ ഡീറ്റെയിൽസ് തന്നെ നമ്മളോട് കൺഫേം ചെയ്യാൻ ആവശ്യപ്പെട്ടു. ദെൻ പ്രൊസീഡ്. ഇമെയിൽ അഡ്രസ്സും മൊബൈൽ നമ്പറും നിർബന്ധമാണ്. നമുക്കിവിടെ പാർട്ടിയുടെ ഇമെയിൽ അഡ്രസ്സ് ലഭ്യമല്ലാത്തതുകൊണ്ട് നമ്മളുടെ ഏജൻസി ഇമെയിൽ അഡ്രസ്സ് നമ്മളവിടെ കൊടുത്തു. ഒന്നും കൂടെ വിവരങ്ങൾ അത് തന്നെയല്ലെന്ന് കൺഫേം ചെയ്തു. മോഡ് ഓഫ് പേയ്മെൻറ്റ് നമുക്കതിനകത്ത് ബിൽ ഡെസ്ക് ഉണ്ട്, CD അക്കൗണ്ട് ഉണ്ട്, ക്യാഷ് ഉണ്ട്, ചെക്ക് ഉണ്ട്, ഇമെയിൽ വഴി ഡയറക്റ്റ് കസ്റ്റമർക്ക് അയച്ചു കൊടുത്ത് കസ്റ്റമർ മുഖാന്തരവും നമുക്ക് പേ ചെയ്യാൻ സാധിക്കും. ഞാനിപ്പോൾ ഇവിടെ ഉപയോഗിക്കുന്നത് ബിൽ ഡെസ്ക് ഉപയോഗിച്ചാണ്. അവിടെ നമുക്ക് പേയ്മെൻറ്റ് ഓപ്ഷൻ ക്രെഡിറ്റ് കാർഡോ ഡെബിറ്റ് കാർഡോ ഇൻ്റർനെറ്റ് ബാങ്കിങ്ങോ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. നമ്മളിവിടെ ക്രെഡിറ്റ് കാർഡ് ഓപ്ഷൻ തിരഞ്ഞെടുത്തു. അതിനകത്ത് നമുക്ക് കാർഡ് നമ്പർ സെലക്ട് ചെയ്യാം. നമ്മുടെ ആ കാർഡിലുള്ള ഡീറ്റെയിൽസും നമ്മുടെ കാർഡ് ഹോൾഡറുടെ നെയിം കൊടുത്താൽ നമുക്ക് അടുത്ത പേജിലേക്ക് പോവുകയും അവിടെ നമുക്ക് വരുന്നത് ഒരു OTP ആണ് അടുത്ത സ്റ്റേജിൽ വരുന്നത്. ആ OTP പ്രസ് ചെയ്താൽ പേയ്മെൻറ്റ് സക്സസ്ഫുള്ളി ഡൺ എന്നുള്ള മെസ്സേജ് വരികയും ദെൻ പോളിസി നമുക്ക് അവിടെ നിന്ന് പോളിസി നമ്പറും ഡീറ്റെയിൽസും ഡൗൺലോഡ് എടുക്കാനും സാധിക്കും. ഇത് കസ്റ്റമർക്ക് ഡയറക്റ്റ് അയച്ചു കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് സോഫ്റ്റ് കോപ്പി തൽക്കാലം ഡയറക്റ്റ് അയച്ചു കൊടുക്കാം, ഹാർഡ് കോപ്പി നമുക്ക് ഓഫീസിൽ നിന്ന് കളക്ട് ചെയ്ത് നമുക്ക് അതും എത്തിച്ചു കൊടുക്കാവുന്നതാണ്. ഇങ്ങനെ വളരെ ഈസി ആയിട്ട് നമുക്ക് ഓൺലൈൻ മുഖാന്തരം ഓറിയൻ്റൽ ഇൻഷുറൻസിൻ്റെ പോളിസികൾ റിന്യൂ ചെയ്യാൻ സാധിക്കുമെന്നുള്ള വിവരം അറിയിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടി ഈ വിവരം തന്നത് ഞാൻ പ്രദീപ് മഞ്ഞളി, ഓറിയൻ്റൽ ഇൻഷുറൻസ്, ചാലക്കുടി.